സംസ്ഥാനത്ത് തുടർച്ചയായ മൂന്നാം ദിനവും പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 600,000 കടന്നു. ഇന്ന് 54,537 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 115,898 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 47.05% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതിനിടെ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന്റെ വർധനവിൽ കുറവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നാലാം ആഴ്ചയിലേക്ക് എത്തുമ്പോൾ വ്യാപനം 74% കുറഞ്ഞു. ഫെബ്രുവരി 2-ാം വാരത്തോടെ രോഗവ്യാപനം കുറയും. കോവിഡ് സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവർക്കും ക്വാറന്റീൻ വേണ്ടെന്നും കോവിഡ് ബാധിതരെ അടുത്ത് പരിചരിക്കുന്നവർക്ക് മാത്രം ക്വാറന്റീൻ മതിയെന്നും വീണ ജോർജ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഒമിക്രോൺ സമൂഹ വ്യാപന സാധ്യതയും മന്ത്രി തള്ളിയില്ല. കൊറോണ വൈറസിന്റെ ഒമിക്രോൺ വകഭേദത്തിന്റെ വ്യാപനശേഷി വളരെ കൂടുതലാണ് എങ്കിലും ഡെൽറ്റ വകഭേദവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ തീവ്രത കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും ക്വാറന്റൈൻ വേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. കോവിഡ് രോഗിയെ അടുത്ത് നിരന്തരം പരിചരിക്കുന്ന കെയർ ഗിവർക്ക് മാത്രം മതിയാകും ക്വാറന്റൈൻ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സാ മുഹമ്മദ്, ഒപ്പം എറണാകുളത്ത് നിന്ന് ശ്രീകാന്ത് എന്നിവർ. കൊച്ചിയിലെ സാഹചര്യം, എറണാകുളം ജില്ലയിലെ സാഹചര്യം ഗുരുതരമാണ്. ഇന്നും 10,000 കടന്നിരിക്കുകയാണ് പ്രതിദിന കേസുകൾ. ആദ്യം അലക്സിലേക്ക്. അലക്സ്, ആരോഗ്യമന്ത്രി ഇന്ന് സൂചിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒമിക്രോൺ വ്യാപനവുമായി ബന്ധപ്പെട്ട സാധാരണ നിലയിൽ ഈ രോഗബാധിതരുടെ എണ്ണം വളരെ പെട്ടെന്ന് കൂടുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സംസ്ഥാനത്ത് ഈ 50,000 മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിലും കാര്യമായ വർധന അതിൽ നിന്നുണ്ടാകുന്നില്ല. അത് ഈ രോഗവ്യാപനം കുറയുന്നതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണോ ആരോഗ്യമന്ത്രി ഇന്ന് വിശദീകരിക്കുന്നത്? ഒപ്പം ഈ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടടക്കം മന്ത്രി ഇന്ന് എന്തൊക്കെ വിശദീകരിച്ചു? മിമ്മി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 4 ദിവസം കൊണ്ട് സംസ്ഥാനത്ത് കോവിഡ് ബാധിതരായവരുടെ എണ്ണം 200,000 മുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 ദിവസമായി 600,000 മുകളിലാണ് പ്രതിദിന രോഗബാധിതർ. ഇന്നും 54,000 പിന്നിട്ടിട്ടുണ്ട്. TPR 47% മുകളിലാണ്. വിവിധ ജില്ലകളിൽ, എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു. കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ, അതിൽ തന്നെ എറണാകുളം ജില്ലയിൽ 10,000 മുകളിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണമുണ്ട്. കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയവും ആശങ്കാജനകവുമായ കാര്യമാണ്. ഇത്തരത്തിൽ ഈ കേസുകൾ വർദ്ധിക്കുമ്പോഴും സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ICUകളിലും വെന്റിലേറ്ററുകളിലും എത്തുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ട് എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഈ മൂന്നാം തരംഗം, ഒമിക്രോൺ പശ്ചാത്തലത്തിലെ ഈ മൂന്നാം തരംഗം ഒന്നും രണ്ടും തരംഗങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ്. അതിനാൽ തന്നെ മൂന്നാം തരംഗത്തിലെ പ്രതിരോധ തന്ത്രങ്ങളും വ്യത്യസ്തമാണെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനം, വാക്സിനേറ്റഡ് ആണ് ഈ ഘട്ടത്തിൽ പൊതുജനങ്ങൾ. അതിനാൽ സാമൂഹിക പ്രതിരോധം കൈവരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മന്ത്രി പറഞ്ഞത് ഒമിക്രോണിന്റെ വ്യാപനശേഷി കൂടുതലാണെങ്കിലും ഡെൽറ്റയെ അപേക്ഷിച്ച് രോഗം തീവ്രമാകാനുള്ള സാധ്യത കുറവാണ്. ആ പശ്ചാത്തലത്തിൽ ഈ ക്വാറന്റൈൻ, എല്ലാവരും ഈ രോഗിയുമായി ബന്ധപ്പെടുന്ന എല്ലാവരും ക്വാറന്റൈൻ ഇരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശമായി ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. കേന്ദ്ര മാർഗനിർദ്ദേശം അപ്രകാരമാണെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. കോവിഡ് രോഗിയെ അടുത്ത് പരിചരിക്കുന്നവർക്ക് മാത്രം നിരീക്ഷണം മതിയാകും എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോവിഡ് വ്യാപനത്തിന്റെ കുറവിലുണ്ടായ വർധനവിലുണ്ടായ കുറവ്, കഴിഞ്ഞ 4 ആഴ്ചയിലെ കുറവ് എത്രത്തോളമെന്ന് മന്ത്രി വിശദീകരിക്കുകയുണ്ടായി. January 1 ഈ വ്യാപനത്തിന്റെ വർധനവ് 45% രണ്ടാം ആഴ്ചയിലേക്ക് എത്തുമ്പോൾ 148% സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം വർദ്ധിച്ചു. 3-ാം ആഴ്ചയിലേക്ക് എത്തുമ്പോൾ അത് 215% വർദ്ധിച്ചു. എന്നാൽ ഈ ആഴ്ച 74% കുറഞ്ഞു എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വ്യാപനത്തിന്റെ കുറവ് ഇത്രത്തോളം എന്ന് വ്യക്തമാക്കുമ്പോഴും സംസ്ഥാനത്ത് ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡിന്റെ സൂചന, അത് മന്ത്രി തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒമിക്രോണിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെമ്പാടും ആ ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട്. വീടുകളിൽ ഈ ഗൃഹനിരീക്ഷണത്തിൽ തുടരുന്നവർ കർശനമായി വ്യവസ്ഥകൾ പാലിക്കണമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. വീടുകളിൽ മുകളിൽ കണക്കുകളുണ്ട്. ആരോഗ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചതടക്കം ജാഗ്രത തുടരുക തന്നെ വേണം. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എറണാകുളം ജില്ലയിലെ സാഹചര്യം വളരെ രൂക്ഷമായ ഒരു കോവിഡ് വ്യാപനമാണുള്ളത്. ഇന്നും 10,000 മുകളിലേക്ക് കേസുകൾ പോകുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്?
നിലവിൽ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ് എറണാകുളം ജില്ലയിലും ഉള്ളത്. അതായത് 10,000 മുകളിലേക്ക് ഇന്ന് കോവിഡ് ബാധിതരുടെ എണ്ണം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ജില്ലയിലെ ജനസംഖ്യയുടെ 19.31% പേർക്ക് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. ഇതുവരെ 7,37,636 പേർക്ക് രോഗം ബാധിച്ചു എന്നുള്ളതാണ് കണക്ക്. 5-ൽ 1 എന്ന കണക്കിൽ രോഗബാധ ഉണ്ടാകുന്നുണ്ടെന്നും ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട കണക്കിൽ വ്യക്തമാക്കുന്നു. രോഗബാധിതരിൽ കൂടുതലും 20-ന് 60 ഇടയിൽ പ്രായമുള്ളവരാണെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കിൽ വ്യക്തമാക്കുന്നുണ്ട്. നിലവിലുള്ള ആക്ടീവ് ക്ലസ്റ്ററുകളുടെ എണ്ണം 60 എന്നുള്ള കാര്യവും ഈ ജില്ലാ ഭരണകൂടത്തിന്റെ റിപ്പോർട്ടിലുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസ്, ബാങ്കുകൾ എന്നിവിടങ്ങളിലാണ് കൂടുതൽ ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നത് എന്നുള്ള കാര്യവും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലുള്ള ആക്ടീവ് കേസുകളിൽ 96.54% വീടുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ക്വാറന്റൈനിലുള്ളത്. 3.45% മാത്രമാണ് ആശുപത്രികളിൽ. മാത്രമല്ല വളരെ കുറച്ചു പേർക്ക് മാത്രമേ ICU ആവശ്യമായി വന്നിട്ടുള്ളൂ എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതായത് 0.31% എന്നുള്ള രീതിയിലാണ് ICU ബെഡ് വേണ്ടി വരുന്നത്. അതായത് ഈ രോഗം പടരുന്നുണ്ട്, പക്ഷേ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുന്നുണ്ട് എന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നും എറണാകുളം ജില്ലയിൽ 10,000 മുകളിലാണ് രോഗബാധിതർ ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.